റബ്ബർ കൃഷി നടത്താൻ ഒരുങ്ങുന്ന കർഷകർക്ക് തൈകളുടെ ലഭ്യതക്കുറവ് പ്രശ്നമാകുന്നു മുൻവർഷങ്ങളിൽ ആവശ്യക്കാർ കുറഞ്ഞതുമൂലം ഈ വർഷം റബ്ബർ നഴ്സറികൾ ഉൽപ്പാദിപ്പിച്ച തൈകളുടെ എണ്ണം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമായത് അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി തൈകൾ കേരളത്തിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത് വിലയിടിവിനെ തുടർന്ന് കർഷകർ ആവർത്തന കൃഷിയിൽ നിന്ന് മാറിയതിനാൽ മുൻവർഷങ്ങളിൽ റബ്ബർ തൈകൾക്ക് ഡിമാൻഡ് കുറഞ്ഞിരുന്നു ഇതേ തുടർന്ന് നഴ്സറികൾ ഉൽപാദനം കുറച്ചതാണ് ക്ഷാമത്തിനുള്ള പ്രധാന കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൃഷി വ്യാപനത്തിനായി റബ്ബർ ബോർഡ് വ്യാപകമായി റബ്ബർ തൈകൾ കയറ്റി അയച്ചതും ക്ഷാമത്തിന് കാരണമായതായി കർഷകർ പറയുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് കോട്ടയം ജില്ലയിലാണ് ഇവിടെ നിന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മംഗലാപുരം കന്യാകുമാരി മേഖലകളിലേക്കും റബ്ബർ തൈകൾ കൊണ്ടുപോയിരുന്നത് എന്നാൽ വിലയിടിവിനെ തുടർന്ന് പല നഴ്സറികളും പ്രവർത്തനം നിർത്തി വൻകിട നഴ്സറികളിൽ പലതും ഉൽപാദനം കുറയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ നഴ്സറികളിൽ ഇപ്പോൾ തൈകൾ മേടിക്കുവാൻ ആവശ്യക്കാർ ഏറെ എത്തുന്നതായി റബർ നേഴ്സറി ഉടമസ്ഥർ പറയുന്നു കൂടുതലുണ്ട് അല്ല അടുത്ത കാലത്തക്കാലം കൂടുതലുണ്ട് കഴിഞ്ഞ വർഷം മടുപ്പായിരുന്നു വിലയും കുറവായിരുന്നു അതുകൊണ്ട് എല്ലാവരും പൊതുവെ കുറവായിപ്പോ കഴിഞ്ഞ വർഷം ഒരുമാതിരി ഡിമാൻഡുണ്ട് തൊണ്ണൂറ് രൂപ വരയ്ക്കൊക്കെ ഇപ്പം കൊടുക്കുന്നു ആവശ്യക്കാർ ഈ വർഷം ഉണ്ടായിരുന്നു പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു തൈ തൈയൊന്നിന് തൊണ്ണൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില റബ്ബർ ബോർഡിന്റെ കീഴിൽ നഴ്സറികൾ ഉണ്ടെങ്കിലും കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്തിരുന്നില്ല ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൃഷി വ്യാപനത്തിനായി റബ്ബർ ബോർഡ് നഴ്സറികൾക്ക് പുറമേ സ്വകാര്യ നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തൈകൾക്ക് ഡിമാൻഡ് കുറഞ്ഞിരുന്നതിനാൽ റബ്ബർ തെങ്ങ് കവുങ്ങ് കുരുമുളക് തുടങ്ങിയവ ലഭിച്ചിരുന്ന കാർഷിക നഴ്സറികൾ പലതും മുഖം മിനിക്കിയാണ് പിടിച്ചു നിൽക്കുന്നത് ഉദ്യാനച്ചെടികളും സ്വദേശിയും വിദേശിയുമായ ബലപക്ഷ തൈകളുമാണ് നഴ്സറികളിൽ വൻതോതിൽ വിറ്റുപോകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം റബ്ബർ തൈകൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ റബ്ബർ നേഴ്സറികൾ സജീവമാവുകയാണ് അനിൽ ന്യൂസ് കുറച്ചിത്താനം